മുനിയൻകുന്ന് രക്തസാക്ഷിത്വത്തിന്റെ 75-ാം വാർഷികത്തിന്റെ ഭാഗമായി പെരുവാമ്പ പുതിയവയലിൽ പന്തി ഭോജന സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. കിസാൻ സഭ ഫിനാൻസ് സെക്രട്ടറി പി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മുനയൻകുന്ന് സമര പോരാളികളായ സി പി നാരായണൻ, വി വി കുഞ്ഞിക്കണ്ണൻ വൈദ്യർ, നാലുപുരപ്പാട്ടിലെ കണ്ണൻ, ജന്മിത്വത്തിനെതിരെ പോരാടിയ വണ്ണത്താൻ രാമൻ, കോടിലോൻ രാമൻ എന്നിവരുടെ സ്മരണയുയർത്തുന്ന ദീപശിഖകൾ അത്ലറ്റുകൾ പുതിയ വയലിലെ സംഗമനാഗരിയിൽ എത്തിച്ചതോടെയാണ് പെരുവാമ്പ പുതിയ വയലിൽ പന്തിഭോജന സ്മൃതി സംഗമം ആരംഭിച്ചത്. എം കെ കുഞ്ഞപ്പൻ ദീപശിഖ ഏറ്റുവാങ്ങി. തുടർന്ന് പന്തിഭോജന സ്മൃതി സംഗമം കിസാൻ സഭ ഫിനാൻസ് സെക്രട്ടറി പി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജാതിമത രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗം കർഷകരെയും ഒന്നിച്ച് മുന്നോട്ട് നയിക്കുന്ന പ്രസ്ഥാനമാണ് കിസാൻ സഭയെന്ന് പി കൃഷ്ണപ്രസാദ് പറഞ്ഞു. നിങ്ങൾക്കറിയാം, സഹാക്കൾ സുന്ദരയെയും ബസോബിനെയും ഇ എം എസ് നമ്പൂതിരിപ്പാട് ആ സമ്മേളനത്തിലുണ്ട്. ഇവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വന്ന ആളുകളാണ്. ജയപ്രകാശ് നാരായണൻ, അതുപോലെ തന്നെ ലോഹിയ, എന്ത് ലോഹിയാണ്, രാമനവർ ലോഹിയ, അവർ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വന്ന ആളുകളാണ്. തേവാഗയില് ബംഗാളിൽ നടന്ന സമരത്തിൽ വലിയ തോതിൽ മുസ്ലിം കർഷക നേതാക്കളും കർഷക അണികളും പങ്കെടുത്തിരുന്നു. അന്നും ആർ എസ് എസ് പ്രവർത്തിക്കുന്നുണ്ട്. 1925 രൂപീകരിച്ചതാണ് ആർ എസ് എസ്. ഒന്നിച്ചു നിന്നാൽ മാത്രമേ കർഷകനാശത്തിനതീതമായി, ജാതിമതത്തിനതീതമായി, വർഗപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ കർഷകരെയും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു. എം പി ദാമോദരൻ അധ്യക്ഷനായി. സാഹിത്യകാരൻ സി എം വിനയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സി പി എം ജില്ലാ സെക്രട്ടറി രംഗം സി സത്യബാലൻ, ഏരിയ സെക്രട്ടറി പി ശശിധരൻ, കെ വി ഗോവിന്ദൻ, കെ കെ കൃഷ്ണൻ, എം കെ കുഞ്ഞപ്പൻ, കെ ഡി അഗസ്റ്റിൻ, പി വി തമ്പാൻ, കെ പി ഗോപാലൻ, കെ ബി ബാലകൃഷ്ണൻ, കെ തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. മുനയൻകുന്ന് രക്തസാക്ഷിത്വത്തിന്റെ 75-ാം വാർഷികത്തിന്റെ ഭാഗമായാണ് പുതിയ വയലിൽ പന്തിഭോജന സ്മൃതി സംഗമം സംഘടിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.